Hi friends, be mass tasty kitchen like ellavarkkum swagatham. Njan inne ivide undakkan povunna recipe pulsar salad aanu. Adu ella tharam payar vargangal molappichu eduthathaanu. Thalaya divasam raathri njan vellathil ittitte pitte divasam thunile ketti vechitte white aayippekkum molachathaanu. Idella payarukal unde, valiya payaru, cheriya payaru, pinne peas കടല അങ്ങനെ എല്ലാ തരം എൻ്റെ കയ്യിലിരുന്ന നിങ്ങളുടെ കയ്യിൽ എന്തെല്ലാം പയർവർഗ്ഗങ്ങളുണ്ടോ അതെല്ലാം നിങ്ങൾക്ക് ഇടാം. ഇപ്പൊ എൻ്റെ കയ്യിലിരുന്ന പയറ് ഇത്രയാണ്. ഇതെല്ലാം കൂടി ഞാൻ ഒരേ വാളനെടുത്ത് തലേദിവസം വെള്ളത്തിലിട്ട് പിറ്റേ ദിവസം രാവിലെ വെള്ളത്തിൽ നിന്ന് വാരി എടുത്ത് വെച്ച് ഒരു പാത്രത്തിലിട്ട് മൂടി വെച്ചിരുന്ന വൈകുന്നേരം ആകുമ്പോഴേക്കും ഇതേപോലെ മുളച്ചു കിട്ടും. ഇത് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണ്. ഇതിന് വേണ്ട സാധനങ്ങൾ ഞാൻ ഇതിപ്പോൾ ഉണ്ടാക്കി കാട്ടിത്തരാം. അതിനു വേണ്ടി ഞാൻ ചട്ടി അടുപ്പത്തേക്ക് വെച്ച് ഇത് കുട്ടികൾക്ക് വേവിച്ചു കൊടുക്കുക. ചില കുട്ടികൾക്ക് ഇഷ്ടമല്ല, ചെറുപയർ വേവിച്ചാൽ ഇഷ്ടമല്ല. പക്ഷേ ഇത് ഇങ്ങനെ വേവിച്ചിട്ട് പിള്ളേർക്ക് ഒരു സോസ് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ പിള്ളേർ വൈകിട്ട് ഒരു ചായയുടെ കടിയായിട്ടും അല്ലെങ്കിൽ രാത്രിയത്തെ ഒരു ചെറിയൊരു സ്നാക്കായിട്ടൊക്കെ പിള്ളേർ കഴിച്ചോളും. ഈ ഫുഡ് ഇപ്പോഴത്തെ കാലത്ത് ഒരു ഹെൽത്തിയും കൂടിയാണ് പിള്ളേർക്ക്, വലിയ ആൾക്കാർക്കും എല്ലാവർക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചട്ടി ചൂടായി ലേശം വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. ഓവറായിട്ടൊന്നും ഒഴിക്കില്ല, ഒരു സ്പൂൺ വെളിച്ചെണ്ണ അത് മതി. ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് ഈ മെയിനായിട്ട് വേണ്ടത് വെളുത്തുള്ളി, വെളുത്തുള്ളി ആണ് ഞാനിപ്പോഴുള്ളത്. വെളുത്തുള്ളിയിട്ട് പിന്നെ അതിനകത്തേക്ക് സവാള, തക്കാളി തക്കാളി ഇടാം. ഇത് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് എടുത്ത് വെച്ചാൽ പയർ ഞാൻ മുളപ്പിച്ച് എടുത്ത് കഴിഞ്ഞിട്ട് ഒന്ന് കഴുകി എടുത്തേട്ടാ. കഴുകി എടുത്തിട്ടാണ് ഞാൻ ഇടുന്നത് ഇതിനകത്തേക്ക്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാലഡാണ്. ശരിക്കും പറഞ്ഞാൽ തമിഴ്നാട്ടിലൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് വഴിയോരങ്ങളിലൊക്കെ ആളുകളിൽ ഉണ്ടാക്കി കഴിക്കണൊക്കെ കാണാൻ പറ്റും. അത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് ശരിക്കും. നമ്മൾ വീടുകളിലൊന്നും അങ്ങനെ ഉണ്ടാക്കാൻ ആരും തയ്യാറാവുന്നില്ല. ഉണ്ടാക്കി വെച്ചാലും ചിലരത് വാങ്ങിച്ച് കഴിക്കാനും ഇഷ്ടപ്പെടില്ല. ചിലപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ്. നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ 30 രൂപയ്ക്ക് ഒരു ചെറിയ പ്ലേറ്റ് കിട്ടുന്നത് നമ്മുടെ വീട്ടിൽ ആ 30 രൂപയ്ക്ക് ഇത്ര സാധനങ്ങൾ വാങ്ങിച്ച് നമുക്ക് ഒരുപാട് വേറെ നിറച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു സാധനമാണത്. ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിടാം. ഇതിൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പിടണം കേട്ടോ. നന്നായിട്ട് മുളയ്ക്കും.
Thank you for watching.